ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ ഒരുപാട് നാളായി ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട്, എപ്പോഴും ഈ ഷോർട്ട് വീഡിയോ ചെയ്തിട്ട് സമയം ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ ചെയ്യാൻ മടിയായ കാരണം എപ്പോഴും ഞാൻ ഈ ഷോർട്ട് വീഡിയോ ആണ് ഇടുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ഇന്ന് ഒരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഞാൻ കുറച്ച് മുഖത്ത് തേച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ഈ വീഡിയോ നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോഴേ നമ്മുടെ മുഖത്തെ ചുളിവുകളെ, പാടുകളെ, കറുത്ത ഇങ്ങനെ മുഖക്കുരു വന്നിട്ടുണ്ടാകുന്ന ഈ കുരുക്ക കൊച്ചു കൊച്ചു കുത്തുക്കളൊക്കെ ഉണ്ടല്ലോ, അതെ, പിന്നെ ടാന്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാറാനായിട്ട് ഉള്ള ഒരു അടിപൊളി റെമഡിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ പുറത്ത് കുറച്ച് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ എല്ലാം വീടുകളിൽ സുലഭമായിട്ടുള്ള ഒരു സാധനമാണ്, അത് തേടി നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇതെല്ലാം മിക്ക വീടുകളിലും ഉള്ളതാണ്. ഇല്ലാത്തവർ എൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഫ്രീയിൽ. അപ്പം അതെന്താണെന്നൊന്ന് കാണിച്ചു തരട്ടെ. ടിനേ ടിനേ കണ്ടോ, ഓമയ്ക്കായാണ്. ഓമയ്ക്കായ ഇത് പഴുത്തതാണ്, പഴുത്ത് വല്ലാതായിരിക്കുന്നതാണ്. അപ്പം ഞാൻ പകുതി കഴിച്ചതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു സംഗതി എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്, കണ്ടോ. ടിനേ ടിനേ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ തേച്ച് 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 കുറേ നേരം ഇങ്ങനെ തേച്ചാൽ മതി, വേറൊന്നും നമ്മൾ ചെയ്യണ്ട. നമ്മുടെ മുഖം നല്ല ക്ലീനായി, നല്ല മിനുസമുള്ളതായിരിക്കും, നല്ല സോഫ്റ്റായിട്ടിരിക്കും. അങ്ങനെയുള്ള ഒരെണ്ണമാണ് ഇന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പഴുത്ത് ഇങ്ങനെ ഉടഞ്ഞിരിക്കുന്ന പപ്പയ ഉണ്ടല്ലോ, അത് നമുക്ക്, എനിക്കൊക്കെ അത് കഴിക്കാൻ ഇഷ്ടമല്ല. എനിക്ക് ഒരുമാതിരി കുറച്ച് പഴുത്ത് ഇങ്ങനെ കടിച്ച് കടിച്ച് തിന്നുന്ന മാതിരിയുള്ളതാണ് ഇഷ്ടം. അപ്പോൾ നമ്മളൊരു പപ്പയെ ഒരു പാത്രത്തിലെടുത്ത് അതിൻ്റെ പൾപ്പെല്ലാം കൂടി എടുത്ത് ഇങ്ങനെ വെച്ച് ഉടച്ചുടച്ചിട്ട് മുഖത്ത് ഇങ്ങനെ തേച്ച് വെച്ചാൽ മതി. അതൊരു കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും തേച്ച് പിടിപ്പിച്ച് നമ്മുടെ മുഖത്ത് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ മുഖം മിനുസമാകും. പിന്നെ എൻ്റെ കൂട്ടുകാർക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാ കൂട്ടുകാരും സുഖമായി സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡിന്നറൊക്കെ ആയോ കൂട്ടുകാർക്ക് എല്ലാവർക്കും? എനിക്ക് ഇപ്പോഴേ ഞാൻ ചോറ് വെച്ചിരി നേരെയായുള്ളൂ. ചോറ് വെച്ചിട്ട് മീൻകറി ഉണ്ട്, പിന്നെ മുട്ട പൊരിക്കണം, പപ്പടം, ഇത്രയേ ഉള്ളൂ. നമുക്ക് സൺഡേയിൽ അങ്ങനെ സ്പെഷ്യലൊന്നുമില്ല. സൺഡേ, സാറ്റർഡേ, മൺഡേ സ്പെഷ്യൽ അങ്ങനൊന്നുമില്ല. എല്ലാ ദിവസവും നമുക്ക് ഒരുപോലാണ് എല്ലാ ദിവസവും. എനിക്കങ്ങനെ പ്രത്യേകിച്ച് സൺഡേ സ്പെഷ്യൽ അവധിയാണല്ലോ, മൺഡേ സ്പെഷ്യൽ അവധിയാണല്ലോ, അങ്ങനെയൊന്നുമില്ല. എല്ലാ ദിവസവും എനിക്ക് സ്പെഷ്യലാണ്. ചില ദിവസം ഒന്നും കറികളൊന്നും കാണത്തില്ല. തന്നെ ഉള്ളപ്പം ഞാൻ കറികളൊക്കെ വെക്കത്തില്ല. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ അങ്ങനെ കറികളൊക്കെ വെക്കത്തുള്ളൂ. പിന്നെ കൂട്ടുകാരുടെ നാട്ടിലൊക്കെ ഇപ്പൊ മഴയുണ്ടോ? അതോ മഴയില്ലേ? കാലം തെറ്റി വരുന്ന മഴ ഇല്ലേ കൂട്ടുകാരെ? ഓണമൊക്കെ കഴിഞ്ഞ് നമ്മുടെയൊക്കെ നേരത്തെയൊക്കെ ഓണം ആ സമയത്തൊക്കെ ആകുമ്പോഴത്തേനും ഭയങ്കര മഴയും വെള്ളപ്പൊക്കവും ഒക്കെയാണ്. ഈ പ്രാവശ്യം എന്തായാലും വെള്ളമൊന്നും പൊങ്ങിയില്ല. ഒരു പക്ഷേ ഇപ്പൊ ഇനി വെള്ളപ്പൊക്കത്തിനൊക്കെ ആയിരിക്കും, ഇപ്പൊ ഡെയിലി മഴയൊക്കെ ഉണ്ട്. എന്തായാലും ഭഗവാനെ, ദൈവത്തോടൊരു പ്രാർത്ഥനയുള്ളൂ, മുല്ലപ്പെരിയാർ പൊട്ടാതിരുന്നാൽ മതിയായിരുന്നു ഇല്ലേ? പൊട്ടിക്കഴിഞ്ഞാലുള്ള അവസ്ഥ ഈ നമ്മുടെ വയനാട് ദുരന്തം ഉണ്ടായതുപോലെ ആയിരിക്കത്തില്ലല്ലോ മുല്ലപ്പെരിയാർ പൊട്ടിയാല് ഇല്ലേ? അതൊരു ഭയങ്കര ദുരന്തം തന്നെ ആയിരിക്കും. ഇപ്പൊ ഞാൻ കൂട്ടുകാരെ എല്ലാവരും ഇത് തേച്ച് കഴിഞ്ഞിട്ട് ഞാനൊന്ന് കാണിച്ചു തരാറ്. അപ്പൊ ഞാൻ ഒന്ന് തേക്കട്ടെ കേട്ടോ കൂട്ടുകാരെ. ഓമയ്ക്ക നമുക്ക് കഴിക്കാനായിട്ട് മാത്രമല്ല, ഇങ്ങനെയുള്ള കലാപരിപാടികൾ ചെയ്യാനും ഓമയ്ക്ക വളരെ നല്ലതാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് എനിക്കറിയാം. ഇതൊന്നും ബ്യൂട്ടീഷ്യന്മാരൊന്നും നമ്മളോടൊന്നും പറഞ്ഞൊന്നും തരികയല്ല അവരൊന്നും, കാരണം അവർ പറഞ്ഞു തന്നാൽ പിന്നെ അവരുടെ കച്ചവടം വളരെ ഇടിഞ്ഞതാണ് പോകത്തില്ലേ. ഞാൻ തേക്കട്ടെ കൂട്ടുകാരെ. അപ്പൊ കൂട്ടുകാരെ, ഞാൻ മുഖമൊക്കെ നന്നായി കഴുകി ഒരു പൊട്ടുമൊക്കെ ഞാൻ തൊട്ടു, കണ്ടോ? പൊട്ടുമൊക്കെ തൊട്ടിട്ട് ഞാൻ വന്നിരിക്കുന്നത് കാണാവോ?
എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. ഇച്ചിരി ഒരു മാറ്റം വന്നതായി തോന്നുന്നുണ്ട്. നമ്മൾ നന്നായി അത് ഒരു പാത്രത്തിൽ അതിൻ്റെ പൾപ്പെടുത്ത് വെച്ച് ഞെരടി ഞെരടിയിട്ട് നമ്മൾ മുഖത്ത് തേച്ച് പിടിപ്പിച്ചാൽ തന്നെ മതി. നല്ല സോഫ്റ്റാകും മുഖത്ത്. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് സോറി എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.